എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാമ്പ്യൻഷിപ്പ് അങ്ങനെ ന്യൂസിലൻഡിലേ കൊണ്ടുപോയി. ഇനി എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് ന്യൂസിലൻഡ് സീരീസിന് വേണ്ടിയാണ്. ശ്രീലങ്കയുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ മെയിൻ ടീമല്ല, മറിച്ച് ഇന്ത്യയുടെ രണ്ടാം ടീമാണ് ശ്രീലങ്കൻ പര്യടനത്തിൽ പോകുന്നത്. അടുത്ത മാസം 13 മുതൽ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുകയാണ്. ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടതില്ല. ശ്രീലങ്കൻ പര്യടനത്തിൽ ഒരു പിടി യുവതാരങ്ങളാണ് അണിനിരിക്കുന്നത്. ദേവദത്ത് പഠിക്കൽ, രുദ്രാജ് കേക്കാദ്, ചേതൻ സക്രിയ, അങ്ങനെ നിരവധി താരങ്ങൾ കളിക്കളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഒപ്പം നമ്മുടെ മലയാളി താരം സഞ്ജു സാംസണും. എല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. യുവതാരങ്ങൾ കളിക്കളത്തിൽ എങ്ങനെ കളിക്കുമെന്നത് കാണാനുള്ള ആഗ്രഹത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. കോവിഡ് കാലത്തെ ക്വാറന്റീൻ വലിയ മടുപ്പാണെന്നാണ് മിക്കവരും പറയുന്നത്. ശ്രീലങ്കൻ പര്യടനത്തിന് മുന്നോടിയായി മുംബൈയിൽ ക്വാറന്റീനിൽ കഴിയുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ അങ്ങനെയൊരു അഭിപ്രായമേ ഇല്ല. മടുപ്പില്ലാതെ ഒരു ദിവസം സഞ്ജു ചെലവഴിക്കുന്നത് ഇങ്ങനെയാണ്. മുംബൈയിലെ ഹോട്ടലിൽ 14 ദിവസത്തേക്കാണ് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ക്വാറന്റീനിൽ കഴിയേണ്ടത്. സഞ്ജു അതിരാവിലെ തന്നെ എഴുന്നേൽക്കും. രാവിലെ കൂടുതൽ സമയം വർക്കൗട്ടിനെയാണ് ചെലവഴിക്കുക. വിട്ടുവീഴ്ചയില്ലാത്ത വർക്കൗട്ടാണ് ഓരോ ദിവസവും മടുപ്പില്ലാതെ പോകാൻ കാരണമാകുന്നതെന്ന് സഞ്ജു സാംസൺ പറയുന്നു. അടുത്ത മാസം 13 മുതൽ 25 വരെയാണ് ഇന്ത്യൻ ടീമിന്റെ ശ്രീലങ്കൻ പര്യടനം. 3 വിവിധ ഏകദിനങ്ങളും T20 മത്സരങ്ങളും ഇന്ത്യ കളിക്കും. വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള സീനിയർ ടീം ഇംഗ്ലണ്ടിലായതിനാൽ ശിഖർ ധവാനാണ് ടീം ഇന്ത്യയെ നയിക്കുന്നത്. എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ആവേശത്തിലാണ്. കാരണം ശ്രീലങ്കൻ പര്യടനത്തിൽ യുവതാരങ്ങളെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ത്യയുടെ സ്കോഡ് ഇങ്ങനെയാണ്. ശിഖർ ധവാൻ, ഭുവനേശ്വർ കുമാർ, പ്രതിഷ, ദേവദത്ത് പടിക്കൽ, ഋതുരാജ് ഗേക്വാദ്, സൂര്യകുമാർ യാദവ്, മനീഷ് പാണ്ഡെ, ഹർദിക് പാണ്ഡ്യ, നിതീഷ് റാണ, ഇശാൻ കിഷൻ, സഞ്ജു സാംസൺ, യുസേന്ദ്ര ചഹൽ, രാഹുൽ ചഹർ, കൃഷ്ണപ്പ ഗൗതം, കൃണാൽ പാണ്ഡ്യ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ദീപക് ചഹർ, നവദീപ് സൈനി, ചേതൻ സക്രിയ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ശ്രീലങ്കൻ പര്യടനത്തിന് വേണ്ടി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.